വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് ജെ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇവിടെ സെന്റ് കാത്തഡ്രൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. എൻ്റെ കൂടെയുള്ളത് അനുഷയും അവർ ഫാമിലിയാണ്. അപ്പം നമ്മൾ ഇന്ന് കൺട്രി സൈഡ് കാനഡ എങ്ങനെയാണെന്നാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വണ്ടി ഓടിക്കുന്നത് ശ്യാംജിയാണ്, അനുഷയുടെ ഹസ്ബൻഡാണ്. പിറകിലുള്ളത് അനുഷ, റൈറ്റ് സൈഡിലുള്ളത് പുള്ളിക്കാരൻ്റെ ഫാദർ, ഇവിടെ മദറാണുള്ളത്. അനുഷ, നമ്മുടെ ഈ കാനഡയിലെ ഈ കൺട്രി സൈഡിൽ ഉള്ള ലിവിങ് എങ്ങനെയാണ്? സോ ടു ബി ഫ്രാങ്ക്, കൺട്രി സൈഡ് ലിവിങ് ഇവിടെ വളരെ പീസ്ഫുൾ ആണ്. പ്ലസ് മോസ്റ്റ് ഓഫ് ദി ഫെസിലിറ്റീസിന് നമ്മൾ ആക്സസ് കുറവാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ കൺട്രി സൈഡ് ലിവിങ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബസ് സർവീസ് പോലത്തെ കാര്യങ്ങൾ. എക്സാക്ട്ലി. സോ ബസ് സർവീസസിനും അത് മാത്രമല്ലാണ്ട് മുനിസിപ്പാലിറ്റിയുടെ സർവീസും കമ്മ്യൂണിറ്റി സർവീസും ഒക്കെ വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡ്രെയിനേജിന്റെ ഫെസിലിറ്റീസ്, കറന്റിന്റെ ഫെസിലിറ്റീസ് ഇതൊക്കെ വന്നിട്ട് വളരെ ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും കൺട്രി സൈഡിൽ. പക്ഷേ നിങ്ങൾക്ക് കാഷ് ഉണ്ടെങ്കിൽ അത് മുടക്കി നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് കണക്ഷൻസ് എടുക്കാൻ പറ്റും. സോ ഡ്രെയിനേജ്, വാട്ടർ വാട്ടർ മുനിസിപ്പാലിറ്റി അങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് എമൗണ്ട് മുടക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇവിടുത്തെ ബില്യണേഴ്സും ബില്യണേഴ്സ് ഒക്കെ വളരെ സെക്യൂർഡ് ആയിട്ട് ലിവിങ് ചെയ്യാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. സോ സമൂഹത്തിൽ നിന്ന് മാറി താമസിക്കാനായിരിക്കും. എക്സാക്ട്ലി. സോ ഇവിടുത്തെ പൊല്യൂഷൻ ആണെങ്കിൽ പോലും നോയ്സ്, യൂഷ്വലി കാനഡയിൽ അത്രയ്ക്കും നോയ്സ് പൊല്യൂഷനോ അല്ലെങ്കിൽ നോർമലി എയർ പൊല്യൂട്ടഡോ അങ്ങനെയൊന്നും അല്ല. ബട്ട് സ്റ്റിൽ കൺട്രി സൈഡിൽ പോവാണെങ്കിൽ ഒത്തിരി വളരെ വളരെ പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. സോ അതിന് വേണ്ടി തന്നെ അവര് ഇത്ര ഇച്ചിരി കാശ് മുടക്കിയാൽ പോലും കൺട്രി സൈഡ് ചൂസ് ചെയ്യുന്ന ആൾക്കാർ. അനുഷ കണ്ണാടി ചോദിച്ചപ്പോൾ തൻ്റെ കണ്ണാടി പവർ കണ്ണാടിയാണെന്ന് പറഞ്ഞ തഗ് റിപ്ലൈ കൊടുത്താണ് ശ്യാംജി അതിനെ തിരിച്ചടിച്ചത്. പുള്ളിക്കാരൻ ഒരു രസികനാണെന്ന് എനിക്ക് അതോടുകൂടി മനസ്സിലായിരിക്കുന്നു. സോ നമ്മളിപ്പോ റൈറ്റ് സൈഡിൽ കണ്ടതാണ് വയനാട്. ഇവിടുത്തെ നയഗ്ര റീജിയനിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈനറീസ് ഒക്കെ ഈ റീജിയനിലുള്ളതാണ്. എസ്പെഷ്യലി ഐസ് വൈൻ്റെ പ്രൊഡക്ഷൻ നയഗ്ര റീജിയനിലാണ് കൂടുതലായിട്ട് ഉത്പാദനം നടക്കുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം തന്നെ ഇവിടെ ഒത്തിരി വൈനറീസൊക്കെ ഉള്ളതുകൊണ്ട് ഐസ് വൈൻ വാങ്ങിക്കണം. അപ്പം എൽ സി ബി ഒയിലാണ് അതിന് പോകേണ്ടത്. ഐസ് വൈനും കൂടി വാങ്ങിച്ച് കൺട്രി സൈഡ് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി നിങ്ങൾക്കും കൂടി കാണിച്ചു തരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കൂടുതൽ കൺട്രി സൈഡ് കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ദൂരെ ഒരു കർഷകനെ കാണാം, ട്രാക്ടർ ഓടിച്ചുകൊണ്ട് പോവാണ് പുള്ളി. പച്ചപ്പും ഹരിതാഭയും വാരി വിതറിയ ഈ റോഡ് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് വയനാട് ചുരങ്ങളും ഓർമ്മ വന്നു. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ചെറിയ വളവുകളും തിരിവുകളും ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ട്. സോ ഇതിലൂടെ പോകുമ്പോൾ നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Thank you.
അനുഷ നമ്മളപ്പോ കൺട്രി സൈഡ് കണ്ടു. കൺട്രി സൈഡ് അടിപൊളിയാണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞേ? റൈറ്റ് നൗ നമ്മളുള്ളത് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ്. സോ ഇത് വൺ ഓഫ് ദ ഫേമസ് ലുക്ക് പോയിന്റ് ഏരിയ ആണ് ഫോർ ദ ടോപ്പ് വ്യൂ. നമ്മളിപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാമിൽട്ടൺ ഓൾ ഓവർ ദ വ്യൂ കാണാൻ പറ്റും. ഓക്കെ. യൂഷ്വലി ക്ലിയർ വെതർ ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് ഡൗൺ ടൗൺ ടൊറോണ്ടോയിലുള്ള സി എൻ ടവർ വരെ ഈ ലൊക്കേഷനിൽ നിന്ന് കാണാൻ പറ്റും. സി എൻ ടവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഇവിടെ? ഫ്രം ഹിയർ ഇറ്റ്സ് ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സ് അവേ. ഓ, പക്ഷേ അത്രയും ദൂരം നമുക്ക് കാണാൻ പറ്റും. എക്സാക്ട്ലി. പക്ഷേ അത് നല്ലൊരു വെതർ ആയിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമുക്ക് ഇച്ചിരി ഫോഗി ആയതുകൊണ്ട് ഈവൻ നമ്മുടെ ലേക്ക് വ്യൂ പോലും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. സോ ആ ലേക്ക് ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടി ആ മിസ്റ്റ് ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. നല്ല കിടുക്കൻ വ്യൂ തന്നെയാണ് ഇവിടെ. ഞങ്ങൾ യൂഷ്വലി കുറച്ച് ടൈം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കൊണ്ടുവന്ന്. പക്ഷെ എന്നാലും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ആരും ഒന്നും. ഇതൊന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിറ്റി ഹാമിൽട്ടൺ സിറ്റി ടേക്ക് കെയർ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ വ്യൂ പോയിന്റും ടൂറിസം കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റി ഓഫ് ഹാമിൽട്ടൺ ഇംപ്രൂവ് ചെയ്യുന്ന ഓരോ ഫെസിലിറ്റീസ് ആണ് ഇതൊക്കെ. ഓക്കേ, നൈസ്. ചെറിയൊരു മൂടൽ മഞ്ഞാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈവേയിൽ. എന്തായാലും കുറച്ച് നേരത്തെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ എൽ സി ബി യുയിലേക്ക് പോവാം ഐസ് വൈൻ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ എൽ സി ബി ഒയിലെത്തിയതും അനുഷ അവിടുത്തെ നിത്യ സന്ദർശകയെ പോലെ പെരുമാറുന്നത് ഞാൻ കണ്ടു. ഒരു ക്യാരി ബാഗും തൂക്കി പുള്ളിക്കാരത്തി ഇങ്ങനെ നടക്കുകയാണ്. എവിടെയാണ് കൃത്യമായിട്ട് പോകേണ്ടതെന്ന് അറിയാം. കൂടെ നമ്മൾ കാണിക്കുന്നത് ഇപ്പം ഇവിടെ അടുക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ജെയിംസൺ, പിന്നെ നല്ല പ്രീമിയം ബ്രാൻഡുകളൊക്കെ ഉണ്ട്, വി എസ് ഒ പി പോലെ റമ്മ്, എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വളരെ ആക്സസിബിൾ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ തേടിപ്പോയ ഇനിസ്കിൻ എന്ന് പറഞ്ഞ പ്രീമിയം ബ്രാൻഡ് ഇതാണ്ട് കിട്ടിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഐസ് വൈൻ വാങ്ങിച്ചു കഴിഞ്ഞു, തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോകുന്ന വഴിയും ഇതുപോലെ തന്നെ കുന്നൊക്കെ കയറി വേണം നമുക്ക് പോകാൻ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. നേരത്തെ വന്നതുപോലെയല്ല, വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷം നമ്മുടെ ശ്യാംജിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അതുവരേക്കും ബൈ.
അപ്പൊ ശരി, നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ.